ലെട്ടോടെക് മലയാളത്തിൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 5 എയർ ഫ്രയറുകളെയാണ് അവതരിപ്പിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഈ 5 എയർ ഫ്രയറുകളെ തിരഞ്ഞെടുത്തത് ക്വാളിറ്റിയുടെയും ബ്രാൻഡ് വാല്യൂടെയും അതേപോലെ തന്നെ ഈ ഒരു ബ്രാൻഡ് നമുക്ക് നൽകുന്ന സർവീസിൻ്റെയും അടിസ്ഥാനത്തിലാണ്. നല്ല ക്വാളിറ്റിയുള്ള മെഷീൻ ആണെങ്കിലും കമ്പനി നമുക്ക് സർവീസ് നൽകുന്നില്ല എങ്കിൽ ആ ഒരു ബ്രാൻഡ് എടുത്തിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്ത് ശരിയാക്കാൻ സാധിക്കുന്നില്ല. കാരണം ഈ ഒരു എയർ ഫ്രയറുകളെ തന്നെ എടുത്ത് നോക്കുമ്പോൾ, അതായത് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ കിടക്കുന്ന ഉയർന്ന ക്വാളിറ്റിയുള്ള എയർ ഫ്രയറുകളുടെ പലതിൻ്റെയും സർവീസുകൾ കേരളത്തിൽ അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഉയർന്ന ക്വാളിറ്റി ഉണ്ടെങ്കിലും അത് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്ന് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇത് റിപ്പയർ ചെയ്യാൻ സാധിക്കാതെ വരുന്നു. കാരണം ഇതിൻ്റെയൊക്കെ ഓരോ സ്പെയറുകളും ആ ഒരു കമ്പനിയിൽ ആ ഒരു ബ്രാൻഡിൽ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. പണ്ട് മുതലേ ഉള്ള മറ്റു ഉപകരണങ്ങളൊക്കെ ആണെങ്കിൽ അവയുടെ സ്പെയറുകളൊക്കെ പുറത്ത് നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഇവയുടെ ഒരു എയർ ഫ്രയർ വാങ്ങിക്കുമ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെ സർവീസ് കപ്പാസിറ്റി കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഇത് വാങ്ങിക്കുവാൻ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോടെക് മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. ഈ ഒരു ചാനലിനകത്ത് ഇതേപോലെ ഹോം അപ്ലയൻസുകളുടെ ഒരു ക്ലാസിഫിക്കേഷനാണ് ചെയ്യുന്നത്. ഇത് വളരെ ചെറിയ ഒരു യൂട്യൂബ് ചാനലാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഏകദേശം ഒരു 15,000 സബ്സ്ക്രൈബർ മാത്രമുള്ള ഒരു ചെറിയ യൂട്യൂബ് ചാനലാണിത്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കുറച്ച് വലിയ ചാനലാക്കി മാറ്റുക. അപ്പോൾ ഈ ഒരു ചാനലിനൊരു വളർച്ച ഇല്ലെങ്കിൽ ഇത് നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ ഈ ഒരു ചാനലിന് തീർച്ചയായിട്ടും വേണം. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് എയർ ഫ്രയറുകളെ കുറിച്ചാണ്. എയർ ഫ്രയറുകളെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് വരുന്ന ചോദ്യമാണ് എന്താണ് എയർ ഫ്രയറുകൾ എന്നതാണ്. ഈ അടുത്ത 2-3-4 വർഷങ്ങൾക്കുള്ളിൽ കൂടുതലായിട്ട് കേട്ടു തുടങ്ങിയ ഒരു ഉപകരണമാണ് എയർ ഫ്രയർ. സാധാരണഗതി നോക്കുമ്പോൾ ഒരു മൈക്രോവേവ് ഓവൻ്റെ ഒരു മിനിയേച്ചർ പതിപ്പായിട്ട് തോന്നുന്ന ഒരു പ്രോഡക്റ്റാണ് എയർ ഫ്രയർ. ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ്, ഓവൻ്റെ അതേ ഫംഗ്ഷനുകൾ തന്നെയാണ് എയർ ഫ്രയറുകളിനകത്ത് നടക്കുന്നത്. എന്നാലും വളരെ സിമ്പിളായിട്ടുള്ള ടെക്നോളജിയാണ് ഈ ഒരു എയർ ഫ്രയറിനകത്തുള്ളത്. വളരെ കുറഞ്ഞ ഓയിലിൽ ഭക്ഷണം പാചകം ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ടെക്നോളജിക്കകത്ത് ഒരു ഹീറ്റിംഗ് കോയിലും അതേപോലെ തന്നെ ഒരു ഫാനുമാണ് വരുന്നത്. ചില ബ്രാൻഡുകൾക്ക് 2 ഫാൻ വരുന്നുണ്ട്. അത് അവരുടെ ഓരോ കസ്റ്റമൈസേഷൻ അനുസരിച്ച് വ്യത്യാസം വരുന്നു. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ ഒരു എയർ ഫ്രയറിനകത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഹീറ്റിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ പല വ്യത്യസ്ത രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പല പല രീതിയിൽ കുക്ക് ചെയ്യാൻ വേണ്ടി കോസ്റ്റ് കുറഞ്ഞ ചെറിയ ഉപകരണം കൊണ്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു എയർ ഫ്രയർ കൊണ്ട് നമുക്ക് ഓയിൽ കുറഞ്ഞ രീതിയിൽ മീറ്റ്, ഫിഷ്, അതേപോലെ തന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൈ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നു. അതേപോലെ ഈ ഫ്രൈയിങ് കൂടാതെ ഡീഫ്രോസ്റ്റിങ് ചെയ്യാൻ സാധിക്കുന്നു. അതായത് ഫ്രിഡ്ജിനകത്തിരുന്ന് കട്ടിയായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഈ ഐസ് പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടി ഈ ഒരു എയർ ഫ്രയർ കൊണ്ട് സാധിക്കുന്നു. അതേപോലെ റോസ്റ്റിങ് ചെയ്യാൻ സാധിക്കുന്നു, ഗ്രില്ലും ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കുക്കിങ്ങുകൾ ഈ ഒരു എയർ ഫ്രയർ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എയർ ഫ്രയറുകൾ ഏതെല്ലാം ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു പറയുന്ന എല്ലാ പ്രോഡക്റ്റുകളുടെയും യഥാർത്ഥ ജെന്യൂൻ ആയിട്ടുള്ള ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഓൺലൈൻ വഴിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഈ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. വളരെ ജെന്യൂൻ ആയിട്ടുള്ള സെല്ലറിൻ്റെ കയ്യിൽ നിന്നും വളരെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എയർ ഫ്രയറുടെ കൂട്ടത്തിൽ നമ്മൾ 5-ാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിജിയോൺ ആണ്. പിജിയോണിൻ്റെ ഹെൽത്തി ഫ്രൈ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡിജിറ്റൽ എയർ ഫ്രയറുകളാണ് ഇത്. ഈ ഒരു എയർ ഫ്രയർ എന്ന് പറഞ്ഞാൽ 4.2 liter ആണ് കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 1200 watts ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന നല്ല ഒരു എയർ ഫ്രയറാണ് ഇത്. നോൺ സ്റ്റിക് ഫുഡ് ബാസ്ക്കറ്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് ഫ്രൈ, റോസ്റ്റിങ്, ഗ്രില്ലിങ്, ഡീഫ്രോസ്റ്റിങ് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു എയർ ഫ്രയറിനകത്ത് ചെയ്യാൻ സാധിക്കുന്നു. 8 പ്രീസെറ്റ് മെനുകൾ, അതായത് നേരത്തെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന 8 ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനുള്ള മെനുകൾ ഈ ഒരു എയർ ഫ്രയറിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു എയർ ഫ്രയറിന് 2 വർഷമാണ് വാറണ്ടി എന്ന് പറയുന്നത്. ഏകദേശം 3400 രൂപയ്ക്ക് അടുത്താണ് ഈ ഒരു ഫ്രയറിൻ്റെ വില എന്ന് പറയുന്നത്. വിലയ്ക്കകത്തൊക്കെ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറയുന്ന ഈ കൂട്ടത്തിൽ ഏറ്റവും വില കുറഞ്ഞ എയർ ഫ്രയർ ആണെങ്കിലും മറ്റ് എയർ ഫ്രയറുകളോട് തന്നെ കമ്പയർ ചെയ്യത്തക്ക രീതിയിലുള്ള ഉയർന്ന ഗുണനിലവാരം ഈ ഒരു എയർ ഫ്രയറിനുണ്ട് എന്നുള്ളതാണ് സത്യം. 4.2 കപ്പാസിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ കുടുംബത്തിനോ അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലുള്ള കുടുംബത്തിനോ ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു എയർ ഫ്രയറാണ് ഈ പറഞ്ഞ പിജോണിൻ്റെ ഹെൽത്തി ഫ്രൈ എന്ന് പറയുന്ന എയർ ഫ്രയർ.
ഇനി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എയർ ഫ്രൈയറുകളുടെ കൂട്ടത്തിൽ നമ്മൾ നാലാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മോർഫി റിച്ചാർഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 5 ലിറ്റർ കപ്പാസിറ്റി വരുന്ന എയർ ഫ്രൈയറുകളാണ്. ഈ ഒരു എയർ ഫ്രൈയർ എന്ന് പറയുന്നത് 1500 വാട്ട്സ് പവറിലാണ് വരുന്നത്. ഈ ഒരു എയർ ഫ്രയറിനകത്ത് ഡ്യുവൽ ഫാൻ ടെക്നോളജി എന്ന് പറയുന്നൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഫാനിന് പകരം 2 സൈഡിൽ നിന്നും ഫാൻ വെച്ചിട്ട് കൂടുതലായിട്ട് ഹീറ്റിനെ നമ്മുടെ ഫുഡിനകത്തേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ടുള്ള ഫ്രൈയിങ്ങാണ് ഈ ഒരു എയർ ഫ്രയറിനകത്ത് നടക്കുന്നത്. 2 ഫാൻ വരുമ്പോൾ അതിൻ്റെ ഹീറ്റിംഗ് കോയിലിനും അതേപോലെ തന്നെ കുറച്ചും കൂടി ഹീറ്റിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഇതിനകത്ത് അഡ്ജസ്റ്റബിൾ ടൈം കൺട്രോൾ ഫീച്ചേഴ്സ് ഉണ്ട്. 8 പ്രീസെറ്റ് മെനുക്കൾ ഈ ഒരു എയർ ഫ്രയറിനകത്ത് വരുന്നുണ്ട്. 2 വർഷമാണ് ഈ ഒരു എയർ ഫ്രയറിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത്. ഏകദേശം 1000 രൂപയാണ് ഈ ഒരു എയർ ഫ്രയറിൻ്റെ വില എന്ന് പറയുന്നത്. ഈ ഒരു മോർഫി റിച്ചാർഡ് എന്ന് പറയുന്നത് ഒരു ബജാജിൻ്റെ സബ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ സർവീസ് അത്യാവശ്യം നല്ലപോലെ എല്ലായിടത്തും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന നല്ലൊരു എയർ ഫ്രയറാണിത്. ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എയർ ഫ്രയറുകളുടെ കൂട്ടത്തിൽ നമ്മൾ 3rd കൊടുത്തിരിക്കുന്ന ഹാവൽസ് ആണ്. ഹാവൽസിൻ്റെ എയർ ഫ്രയറുകളെയാണ്. ഈ ഒരു എയർ ഫ്രയറുകളും 5 ലിറ്റർ കപ്പാസിറ്റിയിലാണ് വരുന്നത്. ഇതും 1500 വാട്ട്സ് പവറിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു എയർ ഫ്രയറിനകത്ത് എയറോ ക്രിപ്സ് ടെക്നോളജി എന്ന് പറയുന്നൊരു ടെക്നോളജി ഉണ്ട്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ഓയിൽ ഉപയോഗിച്ചിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ ക്രിസ്പി ആയിട്ട് നിർമ്മിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് എയറോ ക്രിപ്സ് ടെക്നോളജി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിനകത്തും ഡ്യുവൽ ഫാൻ ടെക്നോളജി വരുന്നുണ്ട്. 8 പ്രീസെറ്റ് കുക്കിംഗ് മെനുകൾ ഈ ഒരു എയർ ഫ്രയറിനകത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. LED ഡിസ്പ്ലേയോടുകൂടി വരുന്ന ടച്ച് കൺട്രോൾ പാനലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എയർ ഫ്രയറിന് 2 വർഷമാണ് ഫുൾ വാറണ്ടി എന്ന് പറയുന്നത്. ഏകദേശം 1500 രൂപ 1700 രൂപയ്ക്കകത്താണ് ഇപ്പോൾ ഈ ഒരു എയർ ഫ്രയറിൻ്റെ വില എന്ന് പറയുന്നത്. ധൈര്യമായിട്ട് എടുക്കാൻ കഴിയുന്ന നല്ലൊരു എയർ ഫ്രയറാണിത്. ഈ ഒരു ഫ്രയറിൻ്റെ ലിങ്കും നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എയർ ഫ്രയറുടെ കൂട്ടത്തിൽ 2nd പറയുന്നത് ഇത് കുറച്ച് വലിയ ഒരു എയർ ഫ്രയറാണ്. വലിയ കുടുംബങ്ങൾക്കൊക്കെ സെലക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു എയർ ഫ്രയറാണ് ഇതെന്ന് പറഞ്ഞാൽ അഗാരു എന്ന് പറയുന്ന കമ്പനിയുടെ അഗാരു റീജൻസി എന്ന് പറയുന്ന ഒരു എയർ ഫ്രയറാണ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 12 ലിറ്റർ ആണ് വരുന്നത്. 1800 വാട്ട്സിലാണ് ഈ ഒരു എയർ ഫ്രയർ വർക്ക് ചെയ്യുന്നത്. മറ്റ് എയർ ഫ്രയറുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ട്രാൻസ്പെറൻറ്റ് കുക്കിംഗ് വിൻഡോ ആണ് വരുന്നത്. അതേപോലെ LED ഡിസ്പ്ലേ വരുന്നുണ്ട്. ടച്ച് പാനലാണ് വരുന്നത്. 16 പ്രീസെറ്റ് കുക്കിംഗ് മെനുകൾ ഈ ഒരു എയർ ഫ്രയറിനകത്ത് വരുന്നുണ്ട്. അഗാരു എന്ന് പറയുന്നതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഹോം അപ്ലയൻസുകൾ നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ്. 2 വർഷമാണ് ഈ ഒരു ഫ്രയറിൻ്റെ വാറണ്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രയറിന് ഏകദേശം 8500 രൂപയാണ് ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത്. വിലയ്ക്കകത്തൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തേക്ക് വില അറിയാൻ വേണ്ടി ഇതിൻ്റെ ഒരു ലിങ്കിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാൻ കഴിയും. ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എയർ ഫ്രയറുകളുടെ കൂട്ടത്തിൽ 1st കൊടുത്തിരിക്കുന്നത് ഫിലിപ്സ് ആണ്. ഫിലിപ്സിൻ്റെ ഡിജിറ്റൽ എയർ ഫ്രയർ എന്ന് പറയുന്ന എയർ ഫ്രയറുകളാണ്. ഈ ഒരു എയർ ഫ്രയർ 4.5 ലിറ്റർ കപ്പാസിറ്റിയാണ് വരുന്നത്. അതായത് അത്യാവശ്യം ചെറിയ ഒരു എയർ ഫ്രയറാണ്. ചെറിയ കുടുംബങ്ങൾക്കൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഉയർന്ന ഗുണനിലവാരമുള്ള ഉയർന്ന സർവീസുള്ള വളരെ നല്ല ഒരു എയർ ഫ്രയറാണ് ഫിലിപ്സിൻ്റെ ഈ ഒരു എയർ ഫ്രയർ എന്ന് പറയുന്നത്. 1400 വാട്ട്സ് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ അതിനകത്ത് റാപ്പിഡ് എയർ ടെക്നോളജി എന്ന് പറയുന്നൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഫിലിപ്സിൻ്റെ പേറ്റൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇത്. എയറിനെ വളരെ ഫാസ്റ്റിന് ചലിപ്പിച്ചിട്ട് ഭക്ഷണങ്ങളുടെ എല്ലാ ഭാഗത്തും ഹീറ്റ് എത്തിച്ച് വളരെ നന്നായിട്ട് കുക്ക് ചെയ്യുന്നൊരു ടെക്നോളജിയാണ് ഈ റാപ്പിഡ് എയർ ടെക്നോളജി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടച്ച് സ്ക്രീനാണ് വരുന്നത്. LED ഡിസ്പ്ലേ ആണ് വരുന്നത്. 7 പ്രീസെറ്റ് മെനുകൾ ഈ ഒരു ഫിലിപ്സിൻ്റെ എയർ ഫ്രയറിനകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ഓട്ടോ ഷട്ട് ഓഫ് റിമൂവിങ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റ് അറിയാതെ ആരെങ്കിലും ഒന്ന് പിടിച്ച് റിമൂവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഓട്ടോമാറ്റിക്കലി ഓഫായി പോകുന്ന ഒരു സിസ്റ്റവും വരുന്നുണ്ട്. 2 വർഷമാണ് ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത്. ഏകദേശം 8500 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. അത്യാവശ്യം വില കുറച്ച് കൂടുതലാണ്. നമ്മൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ 4 ലിറ്റർ വന്നിട്ട് ഇത്രയും വില കൂടുതൽ വന്ന ഈ ഒരു സാധനത്തിനാണ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. എന്നാലും ഈ ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പേരും അതേപോലെ തന്നെ ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ക്വാളിറ്റിയും അതേപോലെ തന്നെ ഈ ഫിലിപ്സ് നൽകുന്ന സർവീസും എല്ലാമാണ് ഇതിനെ ഏറ്റവും ബെസ്റ്റാക്കി തന്നെ നിർത്തിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും എന്തൊരു അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. എന്തെങ്കിലും മനസ്സിലാവാനുണ്ടെങ്കിലും കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കേണ്ടതാണ്.
വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കേണ്ടതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.